ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മലങ്കര സഭയിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്ത് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുവിനെ ഓർമ്മിപ്പിക്കുന്ന നല്ല സമയങ്ങളും സന്ദർഭങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കഴിഞ്ഞുപോയി എന്നൊരു ചിന്തയിലല്ല, ഇന്നും ജീവിക്കുന്ന ഒരു ചിന്തയിലാണ് സഭ അദ്ദേഹത്തെ കാണേണ്ടതും കാണുന്നതും. സഭയ്ക്ക് മാത്രമല്ല, ഐക്യത്തിൻ്റെ പാതയിൽ ചരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം മാർഗനിർദ്ദേശം തന്നെ തന്നുകൊണ്ടിരിക്കുന്നു. സ്വീകരിക്കേണ്ടവയെ സ്വീകരിക്കുക, സ്വീകരിക്കാൻ പറ്റാത്തവയെ ബഹുമാനത്തോടുകൂടെ കാണുക, തിരുമേനിയുടെ മുദ്രാവാക്യമായിരുന്നു. മാർത്തോമ സഭയ്ക്ക് 90 വയസ്സ് വരെ അനുഗ്രഹീതമായ നേതൃത്വവും ശുശ്രൂഷയും കൊടുക്കുവാൻ തക്കൊണ്ടും അഭിയന്നിയ തിരുമേനിയെ ദൈവം തുണച്ചു സഹായിച്ചു. നാം എല്ലാം അനുഗ്രഹീതരായി. സഭയുടെ മക്കളാകുന്ന നമുക്ക് കാലാകാലങ്ങളിൽ തക്കതായ നേതാക്കന്മാരെ തരുന്ന ദൈവത്തിന് സ്തുതി. തിരുമേനിയുടെ ശുശ്രൂഷാകാലം ധന്യമായ ഓർമ്മകളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പാലക്കുന്നത്ത് മെത്രാന്മാരുടെ നിരയിൽ 5-ാം സ്ഥാനീയായി നിലനിൽക്കാനും പ്രവർത്തിപ്പാനും ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അഭംഗുരം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാനും തിരുമേനി സഭയ്ക്ക് കൊടുത്ത നേതൃത്വം വളരെ വിശാലമായ ഒന്നായിരുന്നു. സഭയ്ക്കും സമൂഹത്തിനും അദ്ദേഹത്തിൻ്റെ നേതൃത്വം വിലപ്പെട്ടതായിരുന്നു. എല്ലാവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി പ്രവർത്തിപ്പാൻ ദൈവം അഭ്യുന്നയ തിരുമേനിയെ സഹായിച്ചു തുണച്ചു. അതിന് നമുക്ക് ദൈവത്തോട് എന്നും നന്ദിയും കൃതജ്ഞതയും ഉള്ളവരായിരിക്കണം. തിരുമേനിയെക്കുറിച്ചുള്ള നല്ല ഓർമ്മ പുതിയ തലമുറയ്ക്ക് എന്നും പ്രചോദകമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ വിരമിക്കുന്നു. ദൈവത്തിന് സ്തുതി.